നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പിന്നാലെ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടുള്ള പൊളിച്ചെഴുത്തുകളാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് താൽപര്യങ്ങൾ പരിഗണിക്കാതെ പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും നിശ്ചയിച്ചതിൽ കടുത്ത വിയോജിപ്പുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെ അടക്കമുള്ള നേതാക്കളുടെ അതൃപ്തി മാറ്റുവാനായി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. ഇതിന്റെ ഭാഗമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തിൽ നിർണായക ചുമതല രമേശ് ചെന്നിത്തലയ്ക്ക് ദേശീയ നേതൃത്വത്തിൽ നിർണായക ചുമതല നൽകിയേക്കുമെന്ന സൂചനകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൽഹിയിലെത്തിയ ചെന്നിത്തല രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചില നിബന്ധനകളടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇപ്പോൾ പൂർണ്ണ സംതൃപ്തനാണ് എന്നും രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചതോടെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും മാറിയെന്നും പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല എങ്കിലും പാർട്ടിക്കായി പ്രവർത്തിക്കുമെന്നുമാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചും ചില കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുമായി പങ്കുവെച്ചുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിൽ അപാകതയുണ്ടായതായും രാഹുലിനോട് പറഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ദേശീയ തലത്തിൽ ചില ചുമതലകൾ നൽകുവാനാണ് AICC ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് ശരിവെക്കുന്ന തരത്തിൽ ദേശീയ കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പുതിയ ചുമതല നൽകുവാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും പറയുന്നത്. ചെന്നിത്തലയെ AICC ജനറൽ സെക്രട്ടറി ആക്കിയേക്കുമെന്ന ഒരു വിവരവും വരുന്നുണ്ട്. അതായത് പഞ്ചാബിന്റെയോ ഗുജറാത്തിന്റെയോ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആയിരിക്കും അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല എന്നാണ് സൂചന. എന്നാൽ അതേസമയം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് ചില നിബന്ധനകൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ രമേശ് ചെന്നിത്തല വെച്ചിരിക്കുന്നതായും പറയുന്നുണ്ട്. ദേശീയ ചുമതലകൾ വഹിക്കുമ്പോഴും കേരളം വിടാനില്ല എന്നും പ്രവർത്തന മണ്ഡലം കേരളം തന്നെ ആയിരിക്കുമെന്നുമുള്ള നിബന്ധനയാണ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്ന സൂചനയുമുണ്ട്. എന്നാൽ അതേസമയം അടിയന്തരമായി ഡൽഹിയിൽ എത്തിച്ചേരുവാൻ 39 വർഷം മുൻപ് രാജീവ് ഗാന്ധി നിർദ്ദേശിച്ചത് രാഹുൽ ഗാന്ധി തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച അതേ പശ്ചാത്തലത്തിൽ ചെന്നിത്തല ട്വിറ്ററിൽ ഓർമ്മിപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയാണ്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം ഡൽഹിയിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ട് 39 വർഷം മുൻപ് രാജീവ് ഗാന്ധിയുടെ ഒരു ഫോൺ എനിക്ക് വന്നു. സുഹൃത്തുക്കൾ പണം സമാഹരിച്ചാണ് അന്ന് വിമാന ടിക്കറ്റ് എടുത്തു തന്നത്. എന്നെ കണ്ട രാജീവ് ഗാന്ധിയുടെ വാക്കുകൾ ഇതായിരുന്നു. അതായത് താങ്കൾ NSU പ്രസിഡന്റായി ചുമതലയേൽക്കാൻ പോകുന്നു, ഓർമ്മ വഴിയെ എന്ന ഹാഷ്ടാഗിൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, കെ കരുണാകരൻ എന്നിവർക്കൊപ്പമുള്ള പഴയ ചിത്രങ്ങളും ചെന്നിത്തല ട്വിറ്ററിൽ പങ്കുവച്ചു. ഇത് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ സൂചനകളാണോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.